നടക്കാൻ പോകുന്നത് ക്രാഫ്റ്റ് കളക്ഷനാണ് കേട്ടോ. അപ്പോൾ ഈ പൂ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് പ്ലാസ്റ്റിക് ക്യാരി ബാഗ് വെച്ചിട്ടാണ്. ഒരു പൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതായത് ഒരു വേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആവശ്യം വരുന്നത് ഒരു പ്ലാസ്റ്റിക് ബാഗാണ് കേട്ടോ. ഇതും അതേപോലെ ഒരു പ്ലാസ്റ്റിക് ബാഗ് വെച്ച് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പൂവാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എല്ലാത്തിനും ഒരു പ്ലാസ്റ്റിക് ബാഗേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. നമ്മൾ കടയിൽ നിന്നൊക്കെ സാധനങ്ങൾ മേടിക്കുമ്പോൾ കിട്ടുന്ന പ്ലാസ്റ്റിക് ബാഗാണ്. അതിനുവേണ്ടി വേറെ ഒരു പ്ലാസ്റ്റിക് ബാഗും നമുക്ക് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ പല രീതിയിൽ നമുക്കത് നല്ല രസത്തിലൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഫ്ലവർ വേസ്റ്റുകൾ ഉണ്ടാക്കുന്ന വീഡിയോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയാൽ മതിയാകും കേട്ടോ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ക്ലോത്ത് ക്യാരി ബാഗ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പൂവാണ്. അതും നമ്മൾ വേസ്റ്റായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെയൊക്കെ മെഡിസിൻ്റെ ഒക്കെ ബോട്ടിൽ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഒരു ബോട്ടിലാണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വൺ ഒരു പ്ലാസ്റ്റിക് ക്യാരി ബാഗ് കൊണ്ട് തന്നെ ഉള്ളതാണ്. ഇതൊരു വൈറ്റ് ക്യാരി ബാഗാണ്. പിന്നെ ഇങ്ങനെയുള്ളതൊക്കെ പൂക്കൾ നമ്മൾ തയ്യാറാക്കുമ്പോൾ നമുക്കൊരു ചിലവും വരുന്നില്ല കേട്ടോ. ആകെ നമുക്ക് ചിലവ് വരുന്നതെന്ന് പറയുന്നത് ഈ 20 രൂപേൻ്റെ ഒരു ഗ്രീൻ ടൈപ്പ് ഉണ്ട്, അതിൻ്റെ ഒരു ചിലവ് മാത്രമേ നമുക്കുള്ളൂ. ബാക്കി മൊത്തം നമുക്ക് വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ട് ഉണ്ടാക്കാം. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ലീഫും എല്ലാം നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഒരു എസൻസിൻ്റെ ബോട്ടിലാണ് ഈ ഒരു ഫ്ലവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ ക്ലോത്ത് ക്യാരി ബാഗ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവറാണിത്. അടുത്തത് പ്ലാസ്റ്റിക് ക്യാരി ബാഗ് കൊണ്ടുള്ളത് തന്നെയാണ്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്കൊരു 5 മിനിറ്റൊക്കെ മതിയാക്കും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ലൊരു ഭംഗി തന്നെയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീടൊക്കെ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ വേസ്റ്റായി കളയുന്ന ഈ പ്ലാസ്റ്റിക് ക്യാരി ബാഗ് കൊണ്ട്. നമ്മളൊരു അടുത്തത് നമ്മളൊരു എസൻസ് ബോട്ടിലിൽ ഡെക്കറേഷൻ ചെയ്തതിന് ശേഷം അതിൽ സൂര്യകാന്തി പൂ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഈ സൂര്യകാന്തി പൂവിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു പീസ് ക്ലോത്ത് ക്യാരി ബാഗ് മാത്രമാണ് ആവശ്യമുള്ളത്. അത് യെല്ലോ കളർ ആണെന്നുള്ളത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ പെയിൻറ്റിൻ്റെ ഒക്കെ ടിൻ ഉണ്ടാവുമല്ലോ, അതിന് നമ്മൾ ഒരു പേപ്പർ വെച്ച് കവർ ചെയ്ത് ഒരു വേസ് ആക്കിയിട്ട് അതിലേക്ക് ചുള്ളിക്കമ്പുകൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു അറേഞ്ച്മെൻ്റാണത്. അതിനുവേണ്ടി കളർ പേപ്പറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കുഞ്ഞു കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ കാണിക്കുന്നതിൽ ഏതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിലും നിങ്ങളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണെങ്കിൽ ഞാൻ എന്തായാലും അതിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ പൊട്ടിയ ഒരു കുപ്പി ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ റീയൂസ് ചെയ്യണമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ക്രാഫ്റ്റ്. ഇത് നമ്മുടെ ഒരു മരക്കൊമ്പ് തന്നെയാണ്. അതിന് നന്നായിട്ട് ഒരു വൈറ്റ് പെയിൻറ്റ് കൊടുത്തതിന് ശേഷം നമ്മുടെ സപ്പോർട്ടിൻ്റെ അല്ലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ക്രാഫ്റ്റിലും ലീഫായിട്ട് ഉപയോഗിച്ച് സപ്പോർട്ടഡ് അല്ല തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റും ഒരു ബോട്ടിൽ ആട്ടിനുള്ളിലായിട്ട് വെച്ചിട്ടുള്ള ഒരു പ്ലാന്റാണ് ഇത്. നമ്മൾ വേസ്റ്റാക്കി കളയുന്ന നമ്മുടെ സോപ്പിൻ്റെ ഒക്കെ കവർ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ കോഫി പൗഡർ കൊണ്ട് ചെയ്തിട്ടുള്ള ഒരു കുപ്പിയാണ്. അതിലായിട്ട് വെച്ചിരിക്കുന്നത് ഒരു സിംഗിൾ ഫ്ലവറാണ്. ഇത് നമ്മുടെ ചാർട്ട് പേപ്പർ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും പറയണം, ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ഉജാല കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കുപ്പിയാണ്. അതിൽ ഞാൻ മരക്കൊമ്പ് കൊണ്ട് തന്നെ ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള ഒരു വർക്കാണിത്. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ വർക്ക്സും ഞാൻ ലോക്ക്ഡൗൺ കാലയളവിൽ ചെയ്തിട്ടുള്ളതാണ്. ലോക്ക്ഡൗണിൻ്റെ മുമ്പൊക്കെ ഒരു പൂ പോലും ഞാൻ വെട്ടി ഉണ്ടാക്കാറില്ലായിരുന്നു. പക്ഷേ ലോക്ക്ഡൗൺ ആയതിനു ശേഷമാണ് ഇത്രയധികം ക്രാഫ്റ്റ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വേണം ഒരു ആൻഡൂറിയമാണ്. അത് ഞാൻ ഒരു സോപ്പിൻ്റെ കവറിലാണ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് അതിലൊരു കോട്ടൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ഞാനൊരു മിക്കി മോസിൻ്റെ കുപ്പി ചെയ്തിരുന്നു. അതിലായിട്ട് വെച്ചിട്ടുള്ളത് റോസാണ്. ഇത് റെഡ് കളർ ഷോപ്പിംഗ് ബാഗ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ഇത്രയും പോകുന്ന ഒരു ദിവസം ചെയ്തെടുക്കാൻ വേണ്ടി നമുക്കൊരു 15 മിനിറ്റിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ. ഓക്കെ, അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാറ്റസ് ആണ്. ഇതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നുള്ളത് അറിയണം എന്നുള്ളവർ നമ്മുടെ ആ വീഡിയോ ഒന്ന് വിസിറ്റ് ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഇതൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഒരു പോട്ടിലായിട്ട് ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള ലാവൻഡർ ഫ്ലവേഴ്സാണ്. ഇതും ഷോപ്പിംഗ് ബാഗിൽ നിന്ന് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിലിരിക്കുന്ന ഒരു ഓൾഡ് ഫ്ലവർ എന്ന് പറയുന്നത് ഞാൻ പാളയിൽ നിന്ന് തയ്യാറാക്കിയിട്ടുള്ളതാണ്. അടുത്തത് ഒരു എസൻസ് ബോട്ടിലിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചെറിയ ഒരു ഫ്ലവറാണ്. ഈ ഒരു ഫ്ലവർ എന്ന് പറയുന്നത് ഞാൻ വേറെ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ വേസ്റ്റായിട്ട് വരുന്ന കവർ മാത്രം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്.
നെക്സ്റ്റ് ഞാനൊരു ബോട്ടിലായിട്ട് നമ്മുടെ വേസ്റ്റ് ആയിട്ടുള്ള ഗിഫ്റ്റ് റാപ്പേഴ്സിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫ്ലവറാണത്. അടുത്തത് നമ്മുടെ ഹാൻഡ് വാഷിൻ്റെ ഒക്കെ പ്ലാസ്റ്റിക് ബോട്ടിലിൽ നിന്നും ഉണ്ടാക്കിയിട്ടുള്ള ഒരു വേസ്റ്റും അതിലായിട്ട് ഷോപ്പിംഗ് ബാഗ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫ്ലവറും ആണ് വെച്ചിട്ടുള്ളത്. പിന്നുള്ളത് നമ്മുടെ ഒരു സൂപ്പറായിട്ടുള്ള അലോക്കേഷിയാണ്, നമ്മുടെ പുസ്തകത്തിൻ്റെ ഒക്കെ ചിരട്ട വെച്ചുണ്ടാക്കുന്നതാണ്. ഇതിൻ്റെ വീഡിയോ എന്തായാലും കണ്ടു നോക്കണം. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ആകെ രണ്ട് കളർ പെയിൻറ്റും ഒരു പഴയ കമ്പിയും ഒക്കെയാണ് നമുക്കിതിലേക്ക് ആവശ്യം. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇത് കുഞ്ഞു കുട്ടികളൊക്കെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഭംഗിയായിട്ട് നമ്മുടെ വീടൊക്കെ അറേഞ്ച് ചെയ്ത് വീട്ടിലൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അടുത്തതായിട്ട് കാണിക്കുന്നത് നമ്മുടെ കുഞ്ഞ് അത്തറിൻ്റെ ബോട്ടിലിൻ്റെ റീയൂസിങ് ഐഡിയയും അതുപോലെ തന്നെ പാള വെച്ചിട്ടുള്ള പൂക്കളുമാണ്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, ഒരു പണിയുമില്ല. അപ്പോൾ ഇതിനൊക്കെ വീഡിയോ ആണെങ്കിൽ പ്ലീസ് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം, ഞാൻ എന്തായാലും ചെയ്തിരിക്കും. അപ്പോൾ ഇത് പാളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മുടെ ഓൾഡ് ക്ലോത്ത് വെച്ചിട്ടുള്ള പൂക്കളാണിത്. ഒരു റോസ് നമുക്ക് നമ്മൾ മെഷീനൊക്കെ തയ്ക്കുന്നവരാണെങ്കിൽ ബാക്കി ഇരുന്ന കട്ടീസുകൾ നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അടുത്തതെന്ന് പറയുന്നത് നമ്മളൊരു സ്പെഷ്യൽ സാധനം ചട്ടയാക്കി വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഫ്ലവറാണ്. അപ്പോൾ അതെന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്തായാലും അറിയിക്കുക. ഇതിലുണ്ടാക്കിയ പൂക്കളൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള കളർ പേപ്പർ വെച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ആണെങ്കിലും പറയണം. ഓക്കെ, ഈ പൂക്കൾ എന്ന് പറയുന്നത് ഞാൻ പാലയിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാം. പിന്നെ ഒരു ബോട്ടിലിൽ ജൂട്ട് ത്രെഡ് വെറുതെ ഒന്ന് ചുറ്റിക്കൊടുത്തിട്ടുള്ളതാണ്. അതിൽ പ്ലാസ്റ്റിക് ക്യാരി ബാഗ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പൂവാണിത്. ഈ പൂ നല്ല സിമ്പിളും അതുപോലെ തന്നെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. എനിക്കിതുവരെ ഉണ്ടാക്കിയിട്ടില്ലതിൽ വെച്ചിട്ട് ഒരു കൂടുതൽ ഇഷ്ടക്കൂടലുള്ളൊരു പൂവാണിത്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നതും ഞാൻ പാളയിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള റോസ് ഫ്ലവേഴ്സാണ്. ഇത് ഒക്കെ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ. പാളൊക്കെ കിട്ടുമ്പോൾ ആരും ഇങ്ങനെ വേസ്റ്റാക്കി കളയരുത്, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുക. അടുത്തത് ഈ പൂവിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ക്ലോത്ത് ക്യാരി ബാഗ് കൊണ്ട് തന്നെ ഉണ്ടാക്കുന്നതാണ്. നല്ല സ്പീഡിലും അതുപോലെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അടുത്തത് പ്ലാസ്റ്റിക് ക്യാരി ബാഗ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് ഫ്ലവറായിട്ട് അറേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലൊരു പ്ലാന്റായിട്ടും അറേഞ്ച് ചെയ്യാം. ഞാൻ മിനിയേച്ചർ ഗാർഡൻ്റെ വീട് ഞാൻ ചെയ്തിരുന്നു, അതിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കുറച്ച് ചെടികളാണിത്. അടുത്തതായിട്ട് ഞാൻ ഉണ്ടാക്കിയ കാറ്റസിൻ്റെ കൂടെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇതാണ് കാറ്റസ് തന്നെയാണിത്. ഇത് വളരെ സിമ്പിളായിട്ട് അതിൻ്റെ അതേ ഒരു മെത്തേഡിൽ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ മിനിയേച്ചർ ഫ്ലവേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇതൊക്കെ. ഇത് നമ്മൾ ജസ്റ്റ് നമ്മുടെ നോട്ട്ബുക്കിൻ്റെ പേജ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ്. ഇതിൻ്റെ വീഡിയോ വേണമെങ്കിൽ എന്തായാലും പറയുക. നമ്മൾ കളർ പേപ്പർ കൊണ്ടൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, അടുത്ത് നമ്മൾ ന്യൂസ് പേപ്പർ കൊണ്ട് നമുക്കൊന്നിനും ആവശ്യമില്ലാതെ വെറുതെ കളയുന്ന ന്യൂസ് പേപ്പർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറും അതുപോലെ തന്നെ പഴയ ബുക്കിൽ നിന്നൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഫ്ലവറാണ്. ഇതൊരു ബോട്ടിലിൽ ഞാൻ പെയിൻറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതിലായിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത് നമ്മുടെ പ്ലാസ്റ്റിക് ക്യാരി ബാഗ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഫ്ലവറാണ്. അതിൻ്റെ ഗ്രീൻ പോർഷൻ ഞാൻ ഉപയോഗിച്ചതും പ്ലാസ്റ്റിക് ക്യാരി ബാഗ് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ ടാപ്പ് ഇല്ലെങ്കിൽ ഇങ്ങനെ പ്ലാസ്റ്റിക് ക്യാരി ബാഗൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇത് പാള വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ഒരു ആന്തൂറിയാണ്. ഇതെനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ക്രാഫ്റ്റാണ്. ഇത് ശരിക്കും ഒരു സൂപ്പർവായിട്ടുള്ള ഒരു ഷോ പീസ് തന്നെയാണ്. അടുത്തതായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ ക്ലോത്ത് ക്യാരി ബാഗ് കൊണ്ടിട്ടുള്ള ഒരു ഫ്ലവറാണ്. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇതിൻ്റെ വീഡിയോ വേണമെങ്കിൽ എന്തായാലും പറയാം. അടുത്തത് എന്ന് പറയുന്നത് നമ്മുടെ പ്ലാസ്റ്റിക് ക്യാരി ബാഗ് കൊണ്ട് തന്നെ ചെയ്തിട്ടുള്ള ഒരു ഫ്ലവർ വേസാണ്. ഇതും എങ്ങനെയുണ്ട്? ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടമുള്ളൊരു ക്രാഫ്റ്റാണ് അത് കേട്ടോ. ഓക്കെ, അടുത്തത് എക്സെല്ലിൽ വെച്ചിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ്. അതിലായിട്ട് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത് നമ്മുടെ മരക്കൊമ്പ് വെച്ചിട്ടുള്ള ഒരു പൂമരമാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ഹാൻഡ് വാഷിൻ്റെ ഒരു ബോട്ടിൽ തന്നെയാണ്. അതിലായിട്ട് ഷോപ്പിംഗ് കവർ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫ്ലവറാണ്. അതിനൊക്കെ ലീഫ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മുടെ സപ്പോർട്ടേൻ്റെ ഇല തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഞാൻ ഒരു സ്വീറ്റിൻ്റെ ബോക്സിലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മരമാണിത്. അടുത്തായിട്ട് ഞാൻ കാണിക്കുന്നത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മരമാണ്. ഇത് കുറച്ച് വലിയൊരു മരമാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു ചട്ടിയിലൊക്കെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിനു വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത് ഫുള്ള് വേസ്റ്റാണ്. ഉണക്ക ഇലകളും അതുപോലെ തന്നെ ഉണക്ക കമ്പുമാണ് യൂസ് ചെയ്തത്. ഇലകൾ എന്ന് പറയുന്നത് നമ്മൾ മുറ്റടിച്ച് വരുമ്പോൾ കളയുന്ന ഉണക്ക ഇലകൾ മാത്രമാണ്. ഇതിനെ കളക്ട് ചെയ്തിട്ടാണ് ഈ ഒരു മരം തയ്യാറാക്കിയിട്ടുള്ളത്.